அப்போ பியர்ஸோல் யூடியூப் சேனல் எல்லாருக்கும் சாப்பிடும். அப்போ இன்னத்தை வீடியோ இந்த வீடியோ തന്നെ എന്താ പറയാം മായനേർക്ക് സമർപ്പിക്കുന്നു. ബിക്കോസ് എൻ്റെ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു ഹിന്ദു അല്ല. മായ നായർ എൻ്റെ നെയിമല്ല, എൻ്റെ പേര് മേരി എന്നാണ്. അപ്പോൾ എൻ്റെ ഈ നെയിം മേരിയാണ്. എന്നെ പെട്ടെന്ന് ഹിന്ദു ആക്കിയിട്ട് ഫേസ്ബുക്കിലൊരു അക്കൗണ്ട് ഉണ്ട്, അതൊരു ഗ്രൂപ്പാണ്. ഫേസ്ബുക്കിലെ പേജല്ല, ഗ്രൂപ്പാണ്. എന്നിട്ട് ഇവർ എൻ്റെ യൂട്യൂബിൽ വരുന്ന വീഡിയോസ്, വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ ഇടുന്ന സെക്കൻഡ്സിനുള്ളിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇപ്പം തന്നെ എടുത്ത് ഡൗൺലോഡ് ചെയ്ത് അവിടെ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നു. ഫേസ്ബുക്ക് പേജാണോ എന്താണെന്ന് കറക്റ്റ് അറിയില്ല. ഫേസ്ബുക്ക് ഇതിലിടുന്നു, പേജിൽ മായ നായർ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡി. റീസെൻ്റലി എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ദിവസം മുമ്പ് ഞാൻ ഇട്ട വീഡിയോ. ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ അതിൽ സെറ്റിങ്സിൽ എംബ്രോയ്ഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള. അതുവരെ ഞാൻ ചെയ്തിട്ട് വീഡിയോ ഇടുന്നു. എനിക്കറിയില്ല, അവർ ഓൾറെഡി അപ്പം തന്നെ അവരത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡൗൺലോഡ് ഓപ്ഷൻ മാറ്റിയിട്ട വീഡിയോസ് വരെ അവർക്ക് കിട്ടുന്നുണ്ട്. ഇതൊരു ലോബിയാണെന്നാണ് തോന്നുന്നത്. ചെയ്യുന്ന എന്താ പറയുക, വീഡിയോസ് ഇട്ടിട്ട് മറ്റുള്ളവരുടെ വീഡിയോസ് എടുത്തിട്ട് അവർ പൈസ ഉണ്ടാക്കുന്ന ടീമാണ്. പിന്നെ ഈ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല. എന്നെ എന്താ പറയുക, ഞാൻ നിങ്ങൾ എനിക്കൊരുപാട് ക്യാഷ് ഒന്നും യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല, ലക്ഷക്കണക്കിന് പൈസ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ ടീം എന്നെ വെച്ചിട്ട് ലക്ഷക്കണക്കിന് കാശ് ഇതിനിടക്ക് ഡോളേഴ്സ് കിട്ടിയിട്ട് കഴിഞ്ഞു. ഫേസ്ബുക്കിൽ മോണിറ്റൈസേഷൻ ഉണ്ട്, ഫേസ്ബുക്ക് വഴി പൈസ കിട്ടും. ഫേസ്ബുക്കിൽ ഒരുപാട് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ട്. ഞാൻ ഇട്ടിരിക്കുന്ന യൂട്യൂബ് വീഡിയോസ് തന്നെ സെയിം അതെടുത്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇടുന്നു. എനിക്ക് പക്ഷേ ഇത്ര വ്യൂസ് ഇല്ല, ഇത്ര കുറേ വ്യൂസും ക്യാഷായി കിട്ടിയിട്ടാണ് തെറി കേൾക്കണമെങ്കിൽ കുഴപ്പമില്ല. ഈ മായാനാർ ചേച്ചി, ചേച്ചീനെ നല്ല രീതിയിൽ ഞാൻ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഫേസ്ബുക്കിൽ നല്ല രീതിയിലുള്ള, എനിക്കറിയാവുന്ന എൻ്റെ ഭാഷയിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. കമൻറ്റ് ബോക്സിൽ തുറന്നു നോക്ക്, അതെൻ്റെ ഭാഷയാണ്. എന്താ പറയുക, ഫേസ്ബുക്കിൽ ചേച്ചിക്ക് ഇങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്ക് ഇങ്ങനെ കമൻറ്റ് മേടിക്കാം. എനിക്കൊരുപാട് എന്താ പറയുക, പൈസയുള്ള വീട്ടിലെ ആളൊന്നും അല്ല, ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, ലോ ക്ലാസ് തന്നെ കുട്ടിക്ക്, ഞാൻ ലോ ക്ലാസ്സാണ്. ഞാൻ അമ്മച്ചിയാണ്. എൻ്റെ ഫേസ്ബുക്കിൽ ഓരോ കമൻറ്റുകൾ കണ്ടിട്ടാണ് അമ്മച്ചിയാണ്, ഞാനൊരു ചെറുപ്പക്കാരിയാണെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് 10-60 വയസ്സ് ഉണ്ടെന്നേ. എന്താ പറയുക, ഒരു 20-25 വയസ്സ് കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ 20 വയസ്സുള്ളവർ നിങ്ങൾ ഫേസ്ബുക്കിലെ ചേട്ടന്മാരും ചേച്ചിമാരും അമ്മച്ചിയും തന്നെ വിളിക്കത്തുള്ളൂ. മായ നായർ ഈ വീഡിയോയും കൂടി ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ, ഈ വീഡിയോ നിങ്ങൾ ഇടാതിരിക്കരുത്. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ വാട്സപ്പിലെ ആൾക്കാർക്ക് ഞാൻ റിപ്പോർട്ട് അടിക്കാൻ കൊടുത്തിട്ടുണ്ട്. 24 അവേഴ്സിനുള്ളിൽ റിപ്പോർട്ട് അടിച്ച് നിങ്ങളുടെ ചാനൽ പൂട്ടിയില്ലെങ്കിൽ ഞാൻ നിയമനടപടിയായിട്ട് മുന്നോട്ട് പോകും. എൻ്റെ വാട്സപ്പിലുള്ള എൻ്റെ ഫ്രണ്ട്സിനോട് ആരോടെങ്കിലും ചോദിച്ചിട്ട് സൈബർ സെല്ല് വഴിയോ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ട് കണ്ടെത്തി, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്യാൻ എന്നെ നോക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വെച്ച് നിങ്ങൾ കളിക്കരുത്. കാരണം നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങളൊക്കെ ഉണ്ടാവില്ലേ. ഇതിപ്പോൾ ഒരു ആണും പെണ്ണും കെട്ട, അതായത് ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ എൻ്റെ പേര് വെച്ചിട്ട് മായ നായർ, എൻ്റെ വീഡിയോ എന്താ പറയുക, മായ നായർന്ന്, എന്നാ മായ നായർ അല്ല അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. പിന്നെ അതൊരു കമൻ്റ് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്താ പറയുക, എൻ്റെ നാട്ടുകാരതല്ലോ, നാട്ടുകാരതല്ല, നീ നാട്ടുകാരുടെ വീട്ടിൽ പോയിട്ട് ചെറ്റ പൊക്കാരുന്ന് ഞാൻ പോയില്ലല്ലോ ചേച്ചി. അതുപോലെ തന്നെ ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആ ടിപ്സ് മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടാ. നിങ്ങളെക്കൊണ്ട് സാധിക്കും, ഇതുപോലെ എന്നെക്കൊണ്ട് സാധിച്ച്. ഓക്കെ, എനിക്ക് 21,000 സബ്സ്ക്രൈബേഴ്സ് ഏകദേശം ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 6 മാസം കൊണ്ട് ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. എനിക്കത് മതി, ഒരുപാട് പേരൊന്നും വേണ്ട. പിന്നെ ഞാനിങ്ങനെ വീഡിയോ ഇടണമെന്ന് അത് എൻ്റെ ഇഷ്ടമാണ്, അതല്ലാതെ നിങ്ങളുടെ ഇഷ്ടമല്ല. ഒരുപാട് പേര് വീഡിയോസ് യൂട്യൂബിൽ ഇടുന്നുണ്ട്, നിഷാന അതുപോലെ ഒരുപാട് പേര്.
അതൊക്കെ അവരെയൊക്കെ വിമർശിക്കുന്നുണ്ട് അല്ലേ. ഞാൻ അവരുടെ ലെവലിലൊന്നും എത്തിയിട്ടില്ല, ഒന്നുമല്ല, നോർമലാണ്. ഞാൻ പറഞ്ഞു ലോ ക്ലാസ്സാണ്. എൻ്റെ വായിൽ നല്ല ഭരണിപ്പാട്ട് തന്നെ വരും. ലോ ക്ലാസ് അല്ല ഏതാൾക്കാർക്കും ഭരണിപ്പാട്ട് വരും ഇല്ലേ. അപ്പോൾ ഇനി യൂട്യൂബിലോട്ട് വരാം എന്താ കാര്യം, ഒരുപാട് പ്രശ്നം പറഞ്ഞിട്ടുണ്ട്. എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു, ആ ജോലി ഞാൻ നിർത്തേണ്ടി വന്നു. നിർത്താനുള്ള കാരണം എൻ്റെ ബ്രദർ മരിച്ചതുകൊണ്ടാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന്, എനിക്ക് വീട്ടിലിരുന്ന് ഞാൻ ഇങ്ങനെ സമ്പാദിക്കാം. പലരും പല രീതിയിലാണ്. അപ്പോൾ എനിക്ക് യൂട്യൂബ് വീഡിയോസ് ചെയ്യണം, അതാണ് എൻ്റെ പാഷൻ. അപ്പോൾ പറയും വേറെ ആകാരണം പണിക്ക് പോയിക്കൂടെയെന്ന്. അത് എന്താ പറയുക, അത് അവരുടെ ഒത്തിരി താല്പര്യമല്ലേ. പലർക്കും പല കാര്യങ്ങളൊക്കെ കംഫർട്ടബിൾ അല്ലേ. അപ്പോൾ പറഞ്ഞ പോലെ, അപ്പോൾ എനിക്ക് എന്താ പറയുക, സെക്സ് എഡ്യൂക്കേഷൻ ചെയ്താലോ എന്ന് വിചാരിച്ചാണ് ഞാൻ യൂട്യൂബ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ബ്രദർ മരിച്ചുപോയി. ബ്രദർ മരിച്ചു പോയപ്പോൾ ആകെ എൻ്റെ അപ്പനും അമ്മയും മാത്രമുള്ള വീട്ടിൽ. അവർക്കാണെങ്കിൽ കുറച്ച് ഏജ്ഡാണ്. ലൈഫിൽ ചിലപ്പോൾ ഞാനൊന്ന് സെറ്റിലായില്ലെങ്കിൽ ചിലപ്പോൾ റോഡിൽ നിൽക്കേണ്ട അവസ്ഥയാണ് എനിക്ക്. എനിക്ക് വേറെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരുമില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ബ്രദർ മരിച്ചപ്പോൾ, ബ്രദർ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറയുമായിരുന്നു, ഒരു പെട്ടിക്കും അതുപോലെ ഒരു ഡ്രസ്സിനും ഒരു വെള്ള ഡ്രസ്സിനും ഉള്ള കാശ് നിൻ്റെ കയ്യിൽ ഉണ്ടാവണം. ചിലപ്പോൾ അപ്പയ്ക്കും അമ്മയുടെയിലും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. എൻ്റെ ബ്രദർ മരിച്ചപ്പോൾ എൻ്റെ ബന്ധുക്കൾ പോലും നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലായിരുന്നു. ഒരു 1000 രൂപ പോലും 10 വയസ്സാണ് ഞങ്ങൾക്ക് തന്നില്ല. പെട്ടി വാങ്ങാൻ വേണ്ടി ചെന്നപ്പോൾ എൻ്റെ അപ്പനോട് പറഞ്ഞത്, മറ്റുള്ളവർ പറഞ്ഞ കേട്ടത്, ബ്രദർ എൻ്റെ എന്താ പറയുക ബന്ധുക്കൾ പറഞ്ഞത് പെട്ടിക്കടയിൽ കടം പറയുക എന്നാണ്. അവിടെയിൽ ഒരു 2000 രൂപയുടെ പെട്ടി വാങ്ങാൻ കാശില്ലാഞ്ഞിട്ടല്ല, അവരങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം, ആ സമയത്ത് നല്ല ചികിത്സ കൊടുക്കാനോ ഒന്നും കയ്യിൽ പൈസ ഉണ്ടായില്ല. അന്ന് പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ മാറ്റിവെച്ചിട്ട് എൻ്റെ ബ്രദർ ഇന്ന് എൻ്റെ കൂടെ ഉണ്ടായേനെ. ചിലപ്പോൾ ഞാൻ ഈ വീഡിയോസ് പോലും ഉണ്ടാവെടുക്കില്ല, കാരണം എൻ്റെ ജോലിയായിട്ട് എനിക്ക് മുന്നോട്ട് പോവാം. എൻ്റെ അപ്പനും അമ്മയും ഒറ്റയ്ക്കാണ്. രാത്രി ഒരു അത്യാവശ്യം വന്നൊരു വണ്ടി വിളിക്കാൻ പോലും അതിന് പറ്റാത്ത ആൾക്കാരാണ്. അവരിട്ടിട്ട് എനിക്ക് വേറെ സ്ഥലത്ത് ജോലി ചെയ്യാൻ പറ്റില്ല. എനിക്ക് യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ ഒന്നും കിട്ടുന്നില്ല. എനിക്ക് ജീവിച്ചു പോകുന്ന കുറച്ച് പൈസ, ഒരു 10K അതൊക്കെ കിട്ടുന്നുള്ളൂ. അതിൻ്റെ എന്താ പറയുക, ഒരു കൊറിയർ വാങ്ങണമെങ്കിലും പാൻറ്റ് വേണം. മേക്കപ്പ് ഒന്നും ചെയ്യാതെ വീഡിയോസ് ഇടാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ചിലവ്, വീട്ടിലെ ചിലവ്, റെൻറ്റിനാണ് താമസിക്കുന്നത്. അപ്പയ്ക്കൊരു പെൻഷനുണ്ട്, ആ പെൻഷൻ കൊണ്ട് റെൻറ്റ് കൊടുക്കും. ബാക്കി പൈസയൊക്കെ ഇങ്ങനെ പോവും. എൻ്റെ ബ്രദർ മരിച്ചപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളുണ്ട്. ആ പുള്ളിക്കാരൻ കുറച്ച് പൈസ തന്നുകൊണ്ടാണ് സത്യം പറഞ്ഞ ബ്രദറിന് ഒരു വെള്ള ഡ്രസ് അതുപോലെ ഒരു പെട്ടി വാങ്ങിച്ചെടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയത്. അതിനു പോലും പറ്റാത്ത ഒരുപാട് പേരുണ്ട് ലോകത്ത്. ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും തെറി പറയുന്നവർക്കും കമൻ്റ് അടിക്കുന്നവർക്കും ഒന്നും അറിയണ്ട. ഞാൻ ഇതാ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ ഇട്ടിട്ട് വരുന്ന നിങ്ങളൊക്കെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പൂട്ടി വെച്ചിട്ട് വന്നതിന്. നിങ്ങളാരും ശ്രദ്ധിക്കില്ല, തമ്പനയിൽ പോലും നോക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇട്ടാൽ നിങ്ങളൊക്കെ നോക്കും അല്ലേ. അപ്പം ഞാൻ വൃത്തികെട്ടവളായി. ഞാനിങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടെങ്കിൽ, എനിക്കതിനൊരു തുച്ച വരുമാനം കിട്ടുന്നുള്ളൂ. അപ്പോൾ എന്താ പറയാം, ഞാനിന്ന് ഒരുപാട് വീഡിയോസ് ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ബിക്കോസ് ഇന്ന് ഞാനൊരു സാരി എങ്ങനെ ഉടുക്കാം എന്ന രീതിയിലുള്ളത്. അപ്പോൾ അവിടെ പ്ലസ് കിട്ടി വരാം. ഞാൻ രാവിലെ കാണുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ വിട്ട വീഡിയോ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ട് പൈസ വാങ്ങാം. എന്നാൽ എന്താ പറയുക, ഞാൻ പലരും ഇങ്ങനെ വീഡിയോ എൻ്റെ എടുത്തിട്ടിട്ട് പൈസ വാങ്ങണതും തെറി വിളിക്കുന്നത് വാങ്ങിച്ചു തരുകയും ചെയ്യുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്നില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിലേക്ക് അൺബോക്സ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാത്തത്. അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് എനിക്ക് നേരെ ഫേസ്ബുക്കിലിടാം, എനിക്കതിൽ നിന്ന് ചെറിയൊരു വരുമാനം എന്താണെന്ന് വെച്ചാൽ കിട്ടും.
പക്ഷെ എനിക്ക് യൂട്യൂബിലാണ് താല്പര്യം കംഫർട്ടബിൾ തോന്നിയതുകൊണ്ട് ഫേസ്ബുക്കിൽ ഇടുന്നില്ല. ഇതിപ്പോൾ എൻ്റെ ലാസ്റ്റ് വീഡിയോ ആകുമെന്ന് പോലെ എനിക്കറിയില്ല. ബിക്കോസ് ഇതിപ്പോൾ വീഡിയോ ചെയ്യാനും എനിക്ക് തോന്നുമോ എന്നറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നു, അപ്പം തന്നെ മറ്റുള്ളവർ എടുത്തുകൊണ്ട് പോയിട്ട് ചെയ്യണമല്ലോ. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്താ ഈ മായ നായർ എനിക്കിതിന് എന്തിന് ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. മായ നായർ എൻ്റെ വീഡിയോസ് എടുത്തിട്ട് നിങ്ങൾ എന്തിനു പിച്ചക്കാശ് വാങ്ങുന്നു, അത് വേല നോക്കി പട്ടിയാണ്, വേല നോക്കി പട്ടിയുടെ കീറി നിൽക്കുന്ന സ്വഭാവം കാണിക്കുന്നു. നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവുമല്ലോ അമ്മയും പെങ്ങളൊക്കെ. അപ്പോൾ അവർക്കാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നിരുന്നെങ്കിൽ നിങ്ങളും ഇതുപോലെ പെരുമാറും. നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ, എൻ്റെ വീട്ടിൽ എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവരുടെ ഏകാശ്രയം. എനിക്ക് സ്വന്തമായിട്ടൊരു വീടോ ഒന്നുമില്ല. എനിക്ക് സ്വന്തം വീടുണ്ടായിരുന്നു, രണ്ട് വീടുണ്ടായിരുന്നു. അതെല്ലാം ചേട്ടന് വേണ്ടിയിട്ട് എന്താ പറയുക, വിറ്റും പണയപ്പെടുത്തേക്ക് അവരെ ചികിത്സിച്ചതാണ്. അപ്പം ഞാനന്ന് സ്വാർത്ഥമതിയായിട്ട് ആ പറ്റില്ല ചേട്ടന് വേണ്ടി എനിക്ക് വേണ്ട. അതായത് ഞാൻ കല്യാണം സമയത്തും അതുപോലെ തന്നെ ഞാൻ പറയുകയാണ്, എൻ്റെ ചേട്ടൻ ചികിത്സിക്കേണ്ട, കാശ് വീടൊക്കെ എനിക്കുള്ളതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ എൻ്റെ ചേട്ടൻ ഇത്ര നാൾ പോലും ജീവിക്കില്ല, ചിലപ്പോൾ അതിന് മുമ്പേ മരിച്ചു പോയാലും. എനിക്ക് സ്വന്തമായിട്ട് കയറി കിടക്കാൻ, രണ്ട് വീടുണ്ടായി എനിക്ക് സ്വന്തമായി കിടക്കാൻ വീടില്ല. അഞ്ചാറ് വർഷമായിട്ട് ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അപ്പോൾ 8,000 rupees വാടകയും ബാക്കി പെൻഷൻ മാത്രം, പെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ ഞാൻ ജോലി ചെയ്യുന്നതും ചില സമയത്ത് മമ്മിക്ക് പപ്പിക്ക് കാസുമൊക്കെ വരുന്ന സമയത്ത് 14 വർഷം മുമ്പ് ഞാൻ അറിയാവുന്നവരൊക്കെ അറിയാം, ഞാൻ എൻ്റെ മമ്മിക്ക് ഷുഗർ ഹൈ ആയിരുന്നു, ഇൻസുലിൻ വാങ്ങാൻ വേണ്ടിയിട്ട് സമയത്ത് കറക്റ്റ് സമയത്ത് കുത്തിവെച്ചില്ലെങ്കിൽ അത് ഹൈ ആവും, പ്രശ്നങ്ങളാവും. പല ഫ്രണ്ട്സിനോട് കടം വരെ വാങ്ങിച്ച അവസ്ഥയുണ്ട്. ചില സമയത്ത് എൻ്റെ കൂട്ടുകാർ തന്ന ആ ഒരു 500 rupees 1000 rupees കടം വെച്ച് ആ കാശിനെ വീട്ടിൽ കഞ്ഞി വെച്ച സമയമുണ്ട്. ഇന്ന് എനിക്ക് ആടുമുറ്റം തെണ്ടേണ്ട അവസ്ഥയില്ല, ഞാൻ അവരോട് ഇപ്പം കടം വാങ്ങാറില്ല. ബട്ട് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് ആവശ്യമുള്ള ഒരു പൈസ മാക്സിമം പൈസ ഏൺ ചെയ്യാനാണ് ഞാനും ആഗ്രഹിക്കുക. എല്ലാവരെ പോലെ തന്നെ എനിക്ക് ഒരുപാട് വ്യൂസ് ഒന്നുമില്ല. എന്താ പറയുക, വ്യൂസ് ഉണ്ടെങ്കിലും എന്നെ കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല, അതുകൊണ്ടല്ലേ എനിക്കൊരുപാട് വ്യൂസ് ഉണ്ട്. പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. അത് വലിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ പോലും കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. ഈ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വീഡിയോസ്, എക്സ്ട്രീം വീഡിയോസ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത്, അപ്പോൾ അത് ഒരുപാട് പേര് എന്നുള്ള മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്കൊക്കെ എന്നെ വീഡിയോസൊക്കെ അയച്ച് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ ഹാപ്പിയാണ്, മെമ്പേഴ്സൊക്കെ ഹാപ്പിയാണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, വാട്സപ്പിലുള്ള എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഞാൻ റിപ്പോർട്ട് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് ഈ മായ നായർനായിട്ട്. അപ്പോൾ എൻ്റെ യൂട്യൂബ് വീഡിയോ കാണുന്ന എത്ര പേര് കാണുമെന്നറിയില്ല. അപ്പോൾ നിങ്ങൾ പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് റിപ്പോർട്ട് അടിക്കണം. എനിക്ക് ഹെൽപ്പ് ചോദിക്കാനും എന്താ പറയുക, ഒന്ന് ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എന്താ പറയുക കൂടെ നിന്നിട്ട് ആശ്വസിപ്പിക്കാൻ പോലും ആരുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ പറയാൻ, ഇപ്പം എനിക്ക് പണ്ടാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നേരെ ചെന്നിട്ട് എൻ്റെ ബ്രദറിനോട് പറയും, കണ്ടെത്തി തരും. അതുപോലെ ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഹാപ്പിയായിരുന്നു. പറയാനൊരാളുണ്ടല്ലോ എന്ന് കരുതി. എൻ്റെ പ്രായമായ അപ്പനോടും അമ്മയോടും അവർക്കിതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, എന്തൊക്കെയാണ് ഒന്നും അറിയില്ല അവരെ. ഞാൻ യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം, പക്ഷെ അതവർ കാണാറില്ല, അവർക്കറിയാൻ പാടില്ല. അത്രക്ക് എന്താ പറയുക, ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരുപാട് പേര് പലതും ചെയ്യുന്നില്ലേ, എൻ്റെത് മാത്രം ജസ്റ്റ് അയക്കാൻ എൻ്റെ വീഡിയോസിനുള്ള എന്താ പറയുക ഒരു അതിനുള്ളൊരു എന്താ പറയുക ഗ്രാസ്പ്, അല്ലെങ്കിൽ അതിനുള്ളൊരു ഇതെല്ലാമുണ്ടല്ലേ നിങ്ങളെടുത്തിട്ട് പോകുന്നതിന്, നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാം എന്നൊരു ഗ്രാസ്പ് നിങ്ങൾക്കുണ്ട് ഇല്ലേ, അതുള്ളതുകൊണ്ടല്ലേ നിങ്ങളെടുത്തിട്ട് പോകുന്നത്. നിങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല. എൻ്റെ പേര് പോലും മാറ്റി എൻ്റെ എന്താ ഈ ഫേസ്ബുക്കിലായിട്ട് കാണുന്നവരെ നിങ്ങൾക്ക് എന്താ പറയുക, അന്യൊന്ന് എനിക്ക് പറയാം ആരും ഒരാളാണ് ഞാൻ സത്യം. പിന്നെ എനിക്കങ്ങനെ ഒരുപാട് ഫ്രണ്ട് ലിസ്റ്റോ അങ്ങനെ ഒന്നുമില്ല, ഒന്ന് കടം ചോദിക്കാൻ പോലും അധികം ആൾക്കാരില്ലാത്ത ഒരാളാണ് ഞാൻ. ഒരുപാട് ബന്ധുക്കളോ ബന്ധുബലമോ അതുപോലെ ആരുമില്ല. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എന്താ പറയുക,
ഞാൻ ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രി കിടന്ന് ഞാനും മരിക്കും അല്ലേ. എന്നെ കൊണ്ടുപോകാനും പിടിക്കാനൊന്നും എൻ്റെ അപ്പനും അമ്മയും മാത്രം അവർക്ക് ഒരുപാട് പ്രായമായി. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടനും ഞാനും തമ്മിൽ ഒരുപാട് പ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഏകദേശം 10-11 വയസ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഊഹിക്കാലോ എൻ്റെ അപ്പനും അമ്മയ്ക്ക് എന്തോരം പ്രായമുണ്ട്. എനിക്കിപ്പോൾ 28 ഏജ് ആയി. അപ്പോൾ എനിക്ക് 28 ഏജ് ആകുമ്പോൾ എൻ്റെ ചേട്ടന് 38. അപ്പോൾ എൻ്റെ അപ്പനും അമ്മയ്ക്കും 38, 48. എൻ്റെ അപ്പനും അമ്മയ്ക്കും 10-70 വയസ്സാകാൻ പോകുന്നു. നിങ്ങൾക്കും ഉണ്ടല്ലോ മായ നേർക്ക്, അത് ആണാണോ പെണ്ണാണോ ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾക്കും ഉണ്ടല്ലോ വീട്ടിൽ അപ്പനും അമ്മയ്ക്കും. അതുപോലെ ആരുമില്ലാത്തൊരു എന്നെപ്പറ്റി നിങ്ങളിങ്ങനെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ വേറെ ആരെങ്കിലും പിടി പ്ലീസ്. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഇതിനു മുമ്പ് ആരൊക്കെയോ എടുത്തിട്ട് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിന് പ്രതികരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ, കുറേ തെറി വിളിയൊക്കെ കേട്ട് തെറി വിളി കേട്ട് കേട്ട് അപ്പോൾ അതൊരു ശീലം. നമ്മൾ ആകെ നനഞ്ഞ കുളിരൂല്ല എന്ന് കേട്ടിട്ടുണ്ടാവും അത്ത അവസ്ഥ. പക്ഷെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം. കാരണം വെച്ചാൽ എൻ്റെ പേര് മേരി, എന്നെ പെട്ടെന്ന് ഹിന്ദുവാക്കി, അവരുടെ പേര് പോലും മായ നായർ എന്നാക്കിയിട്ട് ഇനിയിപ്പോൾ അവരുടെ ഫോട്ടോ പ്രൊഫൈൽ ഫോട്ടോ കൂടി എൻ്റെ വെക്കി. അതല്ലേ നല്ലത്, ഫോട്ടോ അയച്ചാൽ നിങ്ങൾ വാട്സപ്പിൽ ബന്ധപ്പെടും. അതെനിക്കും പറ്റുക. ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. അവരുടെ വീഡിയോസ് എടുക്കുന്നതിനൊരു പരിധിക്കുണ്ട്. അവിടെ അതെല്ലാം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസ് കാണാൻ ആൾക്കാർ, കറിവിളി കേൾക്കാനുള്ള ആൾക്കാർക്ക് ഇഷ്ടം. അപ്പോൾ അത് വീഡിയോസ് കാണാനുള്ള ഇൻട്രസ്റ്റും ഉണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്. ഇനി ഞാനൊരുപാട് സ്ട്രോങ് ലേഡി എന്നല്ല, ഞാനും ഒരു പെൺകുട്ടിയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ പൂട്ടിക്കാനാണെങ്കിൽ, ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് ഞാൻ പോയാലും ഈ വീഡിയോസ് നിങ്ങളുടെ ഫേസ്ബുക്കിൽ കാണും അല്ലേ. അപ്പോൾ നിങ്ങളെ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത്. പിന്നെ എന്നെ കൊണ്ടാവുന്ന ഞാനും ചെയ്യും. മാക്സിമം ആൾക്കാരെ കൊണ്ട് റിപ്പോർട്ട് അടിക്കാൻ ഞാനും നോക്കും അല്ലേ. ഇനി എന്നിട്ട് നിങ്ങളുടെ ചാനൽ പോയില്ലെങ്കിലും എന്ത് ചെയ്യാനാ, അതെൻ്റെ വിധി. എനിക്ക് വീഡിയോസ് നിർത്താൻ പറ്റില്ല, ബിക്കോസ് എൻ്റെ വരുമാന മാർഗ്ഗമാണത്. നിങ്ങളതെടുത്തിട്ട് വേണമെങ്കിൽ അത് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ മനസ്സങ്ങനെ അത്ര കാഠിന്യമാണെങ്കിൽ നിങ്ങളത് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താല്പര്യമുള്ള മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ 199 മെമ്പർഷിപ്പ് എടുത്തിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കാം, നിങ്ങൾ വീഡിയോസൊക്കെ അയച്ചു തരാം.